എല്ലാവർക്കും ലാഫ് ആൻഡ് തിങ്ക് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. കംഫർട്ട്, കംഫർട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കടകളിലൊക്കെ കിട്ടും. കംഫർട്ട് വേണം. പിന്നെ വേണ്ടത് ക്രിസ്പ് ആൻഡ് ഷൈൻ. ഉജാല കമ്പനിക്കാരുടെ ക്രിസ്പ് ആൻഡ് ഷൈൻ നല്ലതാണ്. അല്ലെങ്കിൽ ഇതിന് പകരം ഉപയോഗിക്കാവുന്ന ഏതെങ്കിലും ഉണ്ട്, അതും ഓക്കെ. പശ കിട്ടും, പശയായാലും മതി കേട്ടോ. പിന്നെ വേണ്ടത് ഇതുപോലൊരു സ്പ്രെയറാണ്. നമ്മുടെ സാനിറ്റൈസറിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് സ്പ്രെയറുണ്ട്. അത് ഇത് 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കടകളിലൊക്കെ കിട്ടും. സ്പ്രെയർ ISI മാർക്കുള്ള തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോ ക്വാളിറ്റി ഒക്കെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ചെയ്യേണ്ടത് 25 അല്ലെങ്കിൽ 20 ml കംഫോർട്ടും 20 ml ക്രിസ്പ് ആൻഡ് ഷൈനും. മനസ്സിലായില്ലേ? 20 ml കംഫോർട്ടും 20 ml ക്രിസ്പ് ആൻഡ് ഷൈനും ഒരു കുപ്പിയിലാക്കുക. ദേ ഞാൻ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. മിൽമ പാല് പോലെ ഇരിക്കുന്നു കണ്ടാ, കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇപ്പം 40 ml ആയില്ല, അല്ല 50 മാക്സിമം 50 ml, 25-25 ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ബാക്കി 750 ml കുപ്പിയാണ് ഇത് കേട്ടോ, 750 ml കുപ്പിയിൽ ഇപ്പോൾ ടോട്ടൽ 50 ml ഉണ്ട്. ബാക്കി ഒരു 600 1/2 ലിറ്റർ അല്ലെ 3/4 ലിറ്റർ 1/2 ലിറ്റർ കൊള്ളുന്ന അത്രയും കൊടുത്തോ, അത്രയും നിറയ്ക്കുക. അതിന് ശേഷം ഒരു ഹോൾ ഇടണം. ഇത് കണ്ടു, ഞാനൊരു കൂട്ടിട്ടുണ്ട്, തൊള ഇട്ടുണ്ട്. എന്താറിയോ, നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ കാറ്റകത്തോട്ട് കയറണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ്ട് ഭൂപടം കണക്കിരിക്കും ഈ കുപ്പി കുറച്ച് കഴിയുമ്പോൾ ഞെക്കി ഞെക്കി കഴിയുമ്പോൾ. മനസ്സിലായി? അപ്പോൾ അത് വരാതെ അതിനും ശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഊട്ടം നമ്മളിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം ഈ 50 ml ഇട്ട് ബാക്കി നമ്മൾ വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ചിട്ട് നല്ലോണം ഷേക്ക് ചെയ്യണം കേട്ടോ. ഷേക്ക് ചെയ്തതിന് ശേഷം ഇത് ഈ അടപ്പ്, നമ്മുടെ സ്പ്രേയർ അടപ്പ് അങ്ങോട്ട് ഇടുക. വളരെ നിസ്സാരം ഉണ്ടല്ലോ. അതിനുശേഷം നമ്മുടെ അയൺ ബോക്സ് അങ്ങോട്ട് ഓൺ ചെയ്യുക. ഞാൻ അയൺ ബോക്സ് ഓൺ ചെയ്തു. അപ്പോൾ അയൺ ബോക്സ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു തുണി എടുക്കുക. ഞാൻ എൻ്റെ ബനിയനിലാണ് കാണിക്കുന്നത്. ചുളുങ്ങി മടങ്ങി പറഞ്ഞു കിടക്കുന്ന ബനിയൻ എങ്ങനെ നേരെയാക്കാം കണ്ടോ. ഈ ബനിയനിലേക്ക്, പിന്നെ ഒരു കാര്യമുണ്ട്, സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പോൾ അയൺ ബോക്സ് ഒന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ അയൺ ബോക്സിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. കാരണം ഇത് ആ വെള്ളത്തിൻ്റെ തുള്ളികൾ വീണിട്ട് അകത്തെങ്ങാനും അതിൻ്റെ ഫിലമെൻ്റും എല്ലാം പോയി കഴിഞ്ഞാൽ പുതിയ അയൺ ബോക്സ് മേടിക്കേണ്ടി വരും. ഇപ്പോൾ അറിയാമല്ലോ, ഒരു അയൺ ബോക്സിന് 350 രൂപ വിലയാണ്. ഫിലമെൻറ്റിന് കിട്ടണം, ഫിലമെൻറ്റിന് 325 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നോക്കി, ഞാൻ സ്പ്രേ ചെയ്തു. ഇനി വളരെ സ്മൂത്തായിട്ട് ഇത് കണ്ട സ്മൂത്തായിട്ട് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുക്കും. ഇതൊക്കെ നേരത്തെ കിടന്ന അഴുക്കാണ്, ഇതൊന്നും അല്ല കേട്ടോ. അഴുക്കും ഇല്ലാത്ത ഭാഗം നോക്കട്ടെ. ഇട്ടിട്ട് അഴുക്കായതാണ്, കഴുത്തും പിടിക്കത്തൊന്നും ഇല്ല. വല്ലപ്പോഴും കൂടിയൊക്കെയാണ് കുളിക്കുന്നത് തന്നെ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോപ്പിനെയൊക്കെ GST ഉൾപ്പെടുത്തി വന്ന സോപ്പിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പൊ ഇതുകൊണ്ട് ഗുണം വെച്ച് കഴിഞ്ഞാല് 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ നമ്മൾ സിൽക്കിന്റെ ഡ്രസ്സാണെന്ന് വെച്ചോ. ഈ സിൽക്ക് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ചിലപ്പോൾ അയൺ ബോക്സ് തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കത്തിപ്പോവും, അല്ലെങ്കിൽ അത് ഹോളൊക്കെ വീഴും. ഇപ്പൊ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ കത്തിപ്പോകത്തില്ല, ഉറപ്പ്. അതുപോലെ നിങ്ങൾക്ക് സിൽക്കിൻ്റെ ഡ്രസ്സ്, മറ്റുള്ള ഏതെങ്കിലും ഡ്രസ്സ് അതിൻ്റെ അയൺ ബോക്സിൻ്റെ ചൂട് അറിയത്തില്ലെങ്കിൽ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം തേച്ച് കഴിഞ്ഞാൽ അത് കത്തിയൊന്നും പോകത്തില്ല, കരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അതുപോലെ തന്നെ വെള്ള തുണിയാണ്, ഒരു നിറവ്യത്യാസമൊന്നും വരുത്തൊന്നുമില്ല. ഇതിന് നല്ലത് എന്തുകൊണ്ട്, ഒരു സ്റ്റിഫ്നെസ് കിട്ടും, ഒരു സ്മെല്ലും കിട്ടും. അത് ഈ സ്റ്റിഫ് ആൻഡ് ഷൈനറിൻ്റെ അല്ല, കംഫോർട്ടിൻ്റെ ഒരു സ്മെല്ല് ഇത് ഉപയോഗിക്കുന്ന തുണി 24 മണിക്കൂറൊക്കെ കിട്ടും. ഉണ്ടല്ലേ, ക്ലീൻ ആയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയുള്ളൂ. വലിയ നഷ്ടമൊന്നും ആകത്തില്ല നിങ്ങൾക്ക്. കൂടെ 10-12 രൂപയ്ക്ക് ഇപ്പോൾ ലിക്വിഡ് കിട്ടും, പിന്നെ 20 രൂപയുടെ ഒരു സ്പ്രേയർ, എല്ലാം കൂടെ ഒരു 30 രൂപയ്ക്ക് താഴെ നിൽക്കത്തുള്ളൂ. നല്ലോണം സ്പ്രേ ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് നിന്നോളും.
ഒരു സംശയം വേണ്ട. ഓക്കെ, അടിപൊളി. ഇപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ തിരി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.